നമസ്കാരം ഫിറ്റർ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാപ്പിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ലാപ്പിംഗ് എങ്ങനെയാണ്, ലാപ്പിംഗ് കോമ്പൗണ്ട്, ലാപ്പിംഗ് മെറ്റീരിയൽ, അതോടൊപ്പം ഫ്ലാറ്റ് ലാപ്പിംഗ്, ഫ്ലാറ്റ് സർഫസ് ലാപ്പിംഗ് എങ്ങനെയാണ്, ഇന്റേണൽ ഡയമീറ്റർ, എക്സ്റ്റേണൽ ഡയമീറ്റർ ഇതൊക്കെ ലാപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളെ കഴിഞ്ഞ രണ്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കാർഡായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ രണ്ട് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ലാപ്പിംഗ് എന്ന ടോപ്പിക്കിൽ നിന്നും സാധാരണ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളാണ്. ഐടിയുടെ എക്സാമിനേഷൻ, അതോടൊപ്പം തന്നെ ISRO മുതലായ ടെക്നിക്കൽ എക്സാമുകൾക്കൊക്കെ സാധാരണയായി ലാപ്പിംഗ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ സാധാരണ ചോദിക്കാവുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് വിത്ത് ഫൈൻ അബ്രാസീവ് പാർട്ടിക്കിൾസ്? ഫൈൻ അബ്രാസീവ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് താഴെ പറയുന്നതിൽ ഏത് ഓപ്പറേഷനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലാപ്പിങ്ങിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണ് അല്ലേ. അപ്പോൾ ലാപ്പിംഗ് ഈസ് എ സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻ പെർഫോംഡ് വിത്ത് ഫൈൻ അബ്രാസീവ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് ഓപ്ഷൻ ഒന്ന് നോക്കേണ്ട. ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്പിംഗ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ലാപ്പിംഗ്? ഓപ്ഷൻസ് നോക്കി. ഫയലിംഗ് ഓപ്പറേഷൻ, ഗ്രൈൻഡിങ് ഓപ്പറേഷൻ, ചിസലിംഗ് ഓപ്പറേഷൻ, പ്രിസിഷൻ ഫിനിഷിംഗ് ഓപ്പറേഷൻ. നമുക്ക് കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്? ലാപ്പിംഗ് ഈസ് എ പ്രിസിഷൻ ഫിനിഷിംഗ് ഓപ്പറേഷൻ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് പ്രോസസ് ഇമ്പ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ദ മേറ്റിംഗ് കമ്പോണൻസ്? ഒരു ഫിറ്റിലെ മേറ്റിംഗ് കമ്പോണൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് വഴി ആ ഫിറ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏത് ഓപ്പറേഷനാണ്? അപ്പോൾ നമുക്കറിയാം എന്താണ്, പ്രത്യേകിച്ച് നോക്കണ്ട. ഫയലിംഗ്, ടേണിങ്, ഗ്രൈൻഡിങ്, ലാപ്പിംഗ്. ഏറ്റവും പ്രിസിഷൻ ഫിനിഷിംഗ് ഓപ്പറേഷൻ ഏതാ? ലാപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ലാപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫിറ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഉത്തരം ഏതാണ്? ലാപ്പിംഗ് ആണ്. ഉത്തരം അത് ഓപ്ഷൻ എ എന്നാണ് കിടക്കുന്നത്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻ ഡി, ലാപ്പിംഗ്. അടുത്ത ചോദ്യം നോക്കാം. ജനറലി ഫ്ലാറ്റ് ലാപ്സ് ആർ മെയ്ഡ് ഓഫ് ഡാഷ്. സാധാരണയായി ഫ്ലാറ്റ് ലാപ്പുകൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്? കാസ്റ്റ് ഐറൺ, അലൂമിനിയം, മൈൽഡ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. നമുക്കറിയാം ഉത്തരം എന്താണ്. ജനറലി ഫ്ലാറ്റ് ലാപ്സ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് ചെയ്യണം, ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റ് ചെയ്യണം. അതാണ് കറക്റ്റ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ പ്രോസസ് ഓഫ് എംബഡിങ് അബ്രാസീവ് ഓൺ ലാപ്പിംഗ് പ്ലേറ്റ് ഈസ് കാൾഡ് ഡാഷ്. സാധാരണ പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അതായത് നമ്മുടെ അബ്രാസീവ് പാർട്ടിക്കിൾസിനെ നമ്മുടെ ലാപ്പിംഗ് പ്ലേറ്റിലേക്ക് എംബഡിങ് ചെയ്യുന്ന ആ ഓപ്പറേഷന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താ നോക്കി, റിങ്ങിങ്, സ്ലൈഡിങ്, ചാർജിങ്, ലോഡിങ്. എന്താ ഉത്തരം? ഓപ്ഷൻ സി, ചാർജിങ് ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗ്രൂവ്സ് കട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ ലാപ്പിംഗ് പ്ലേറ്റ്? ലാപ്പിംഗ് പ്ലേറ്റിൻ്റെ സർഫസിൽ കട്ട് ചെയ്തിരിക്കുന്ന ഗ്രൂവ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പർപ്പസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പാഠം പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. നമ്മൾ ആ ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളിത് പറഞ്ഞു പോയിരുന്നു. ഈ ചോദ്യങ്ങളൊക്കെയും തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മൾ ലാപ്പിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കാണുക. അതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഉത്തരം എന്താണ്? ടു പ്രൊവൈഡ് ബെറ്റർ അപ്പിയറൻസ്, ടു റീറ്റെയിൻ ദ ലാപ്പിംഗ് കോമ്പൗണ്ട്, ടു റെഡ്യൂസ് ദ വെയിറ്റ്, നൺ ഓഫ് ദീസ്. ഇത്രയും നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രൂവ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാപ്പിംഗ് പ്ലേറ്റിൻ്റെ സർഫസിൽ കട്ട് ചെയ്തിരിക്കുന്ന ഗ്രൂവ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടു റീറ്റെയിൻ ദ ലാപ്പിംഗ് കോമ്പൗണ്ട്. ലാപ്പിംഗ് കോമ്പൗണ്ടിനെ ആ പ്ലേറ്റിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ഗ്രൂവ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് സ്മോൾ ഡയമീറ്റർ ലാപ്പ്? സ്മോൾ ഡയമീറ്റർ ലാപ്പുകൾ നിർമ്മിക്കാൻ, നമ്മളിപ്പോൾ ഇൻറ്റേണൽ സർഫസ് ലാപ്പിങ്ങിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്, സ്മോൾ ഡയമീറ്റർ ലാപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായി എന്ത് മെറ്റീരിയലാണ് ചൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കി. കാസ്റ്റ് ഐറൺ, അലൂമിനിയം, ബ്രോൺസ് ഓർ സിങ്ക്. ഓപ്ഷൻ ഡി ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കുക. കോപ്പർ ഓർ ബ്രാസ്. എന്താ ഉത്തരം? നമുക്കറിയാം കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് ആണ് നമ്മൾ സാധാരണയായി സ്മോൾ ഡയമീറ്റർ ലാപ്പുകൾ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാസ്റ്റ് ഐറണിന് ബ്രിട്ടിൽനെസ് കൂടുതലാണ്, പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സ്മോൾ ഡയമീറ്റർ ലാപ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. എട്ടാമത്തെ ചോദ്യം. വിച്ച് അബ്രാസീവ് യൂസ്ഡ് ഫോർ ലാപ്പിംഗ് ഹാർഡൻഡ് സ്റ്റീൽ ആൻഡ് കാസ്റ്റ് ഐറൺ? നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായും നാല് ടൈപ്പ് അബ്രാസീവ്സും അതിൻ്റെ യൂസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് ഹാർഡൻഡ് സ്റ്റീലിനെയും കാസ്റ്റ് ഐറണിനെയും ലാപ്പ് ചെയ്യാനായിട്ട്
ഏത് അബ്രാസീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സിലിക്കൺ കാർബൈഡ്, ബി ബോറോൺ കാർബൈഡ്, സി അലുമിനിയം ഓക്സൈഡ്, ഡി ഫ്യൂസ്ഡ് അലുമിനിയം. ഉത്തരം ഏതാണ്? സിലിക്കൺ കാർബൈഡ് ആണ് ഉത്തരം. ഓപ്ഷൻ എ സിലിക്കൺ കാർബൈഡ് ആണ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വൈ ഹോൾസ് ആർ പ്രൊവൈഡഡ് ഇൻ ദ റിംഗ് ടൈപ്പ് ലാപ്പിംഗ്? അതായത് റിംഗ് ലാപ്പിൽ ഹോൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? റിംഗ് ലാപ്പ് എന്തിനാണ് നമുക്കറിയാം? ഔട്ട് സൈഡ് ഡയമീറ്റർ ലാപ്പിംഗ്, ഔട്ട് സൈഡ് സർഫസുകൾ, അതൊരു ഷാഫ്റ്റിൻ്റെ ഒക്കെ ഔട്ട് സൈഡ് സർഫസിനെ ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിംഗ് ലാപ്പ് ഉപയോഗിക്കുന്നത്. റിംഗ് ലാപ്പിൻ്റെ പുറത്തുള്ള ഹോൾസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലാറ്റ് ലാപ്പിൽ ഗ്രൂവ്സ് കട്ട് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അതേ ഫംഗ്ഷനാണ് റിംഗ് ലാപ്പിൽ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്താണ്? ഫോർ ഹോൾഡിംഗ് ദ ലാപ്പിംഗ് കോമ്പൗണ്ട്, ലാപ്പിംഗ് കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ ലാപ്പിംഗ് അബ്രാസീവ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പത്താമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. വിച്ച് ലാപ്പിംഗ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ ഈസി ചാർജിങ് ആൻഡ് റാപ്പിഡ് കട്ടിംഗ്? ഈസി ചാർജിങ്ങിന്, അതോടെ പെട്ടെന്ന് ചാർജ് ചെയ്യുന്നതിന്, അതോടെ പെട്ടെന്ന് കട്ടിംഗ് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലാപ്പിംഗ് പ്ലേറ്റ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എ കാസ്റ്റ് അയൺ, ബി കോപ്പർ ആൻഡ് ബ്രാസ്, സി ക്രോസ് ഗ്രൈൻഡ് അയൺ, ഡി വൈറ്റ് കാസ്റ്റ് അയൺ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കോപ്പർ ആൻഡ് ബ്രാസ്. പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. വിച്ച് ലാപ്പ് മെറ്റീരിയൽ ഈസ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് ക്യാൻ ബി എക്സ്പാൻഡഡ് ഇഫ് ഓൺ ഔട്ട്? താഴെ പറയുന്നതിൽ ഏറ്റവും ഇൻഎക്സ്പെൻസീവ്, ഏറ്റവും ചിലവ് കുറഞ്ഞ ലാപ്പ് ഏതാണ്? അതോടൊപ്പം തന്നെ തേയ്മാനം സംഭവിക്കുന്നതോടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്ന ലാപ്പ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ബ്രാസ്, ബി കാസ്റ്റ് അയൺ, സി ലെഡ്, ഡി ബ്രോൺസ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ലെഡ്. ഓപ്ഷൻ സി ലെഡ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് അബ്രാസീവ് മെറ്റീരിയൽ ഈസ് എക്സ്റ്റേണലി ഹാർഡ് ആൻഡ് യൂസ്ഡ് ഇൻ ലാപ്പിംഗ് ഫോർ ഹെവി സ്റ്റോക്ക് റിമൂവൽ? ഹെവി, വളരെ വലിയ എമൗണ്ടിൽ നമുക്ക് മെറ്റൽ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് തരം അബ്രാസീവ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കി, എ സിലിക്കൺ കാർബൈഡ്, ബി അലുമിനിയം ഓക്സൈഡ്, സി ബോറോൺ കാർബൈഡ്, ഡി ഡയമണ്ട്. നമുക്കറിയാം ഉത്തരം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് പഠിച്ചു പോയതാണ്. എന്താണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്, സിലിക്കൺ കാർബൈഡ്. അടുത്ത ചോദ്യം, വിച്ച് അബ്രാസീവ് ഈസ് യൂസ്ഡ് ഫോർ ലാപ്പിംഗ് ഡൈസ് ആൻഡ് ഗേജസ്? ഡൈസിനെയും ഗേജസിനെയും ഒക്കെ ലാപ്പിംഗ് ചെയ്യാനായി ഏത് അബ്രാസീവ് ആണ് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം, സിലിക്കൺ കാർബൈഡ്, അലുമിനിയം ഓക്സൈഡ്, ബോറോൺ കാർബൈഡ്, ഡയമണ്ട്. ഓപ്ഷൻസ് ഒക്കെ സെയിം തന്നെയാണ്, കാരണം നമ്മൾ ഈ നാല് അബ്രാസീവ്സിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാ? ഗേജസിനെ ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, ബോറോൺ കാർബൈഡ്. പതിനാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് കോസ്ഡ് ഇഫ് ദ ലാപ്പ് ഈസ് ഹാർഡൻ ദൻ ദ വർക്ക് പീസ്? നമ്മൾ ലാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ലാപ്പിംഗ് പ്ലേറ്റ് അല്ലെങ്കിൽ ലാപ്പ് വർക്ക് പീസിനേക്കാൾ ഹാർഡർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. ഓപ്ഷൻ വർക്ക് പീസ് വിൽ കട്ട് ദ ലാപ്പ്, ആക്യുറസി ക്യാൻ ബി ഒബ്റ്റെയിൻഡ്, ലാപ്പ് വിൽ കട്ട് ദ വർക്ക് പീസ്, ലാപ്പിംഗ് ഓപ്പറേഷൻ ലീവ്സ് ഹൈ സ്പോട്ട്. അപ്പോൾ ഇത്, അതായത് നമ്മുടെ ലാപ്പ് ഹാർഡറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ലാപ്പ് ഹാർഡറായി കഴിഞ്ഞാൽ നമ്മൾ ലാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അബ്രാസീവ് പാർട്ടിക്കിൾസ് വർക്ക് പീസിലേക്ക് എംബഡ് ആവുകയും, അതായത് താരതമ്യേന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലേക്ക് നമ്മുടെ അബ്രാസീവ് പാർട്ടിക്കിൾസ് പറ്റിപ്പിടിക്കുകയും നേരെ എതിരുള്ള, അതായത് നമ്മുടെ ലാപ്പിനെ എന്ത് ചെയ്യും? കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഉത്തരം എന്താണ്? വർക്ക് പീസ് വിൽ കട്ട് ദ ലാപ്പ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വർക്ക് പീസ് വിൽ കട്ട് ദ ലാപ്പ്. നല്ലൊരു ചോദ്യമാണ്, പരീക്ഷകൾക്ക് സാധാരണയായി ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് ഓഫ് ഓൾ അബ്രാസീവ് മെറ്റീരിയൽ ആൻഡ് യൂസ്ഡ് ഫോർ ലാപ്പിംഗ് ടങ്സ്റ്റൻ കാർബൈഡ്? താഴെ തന്നിരിക്കൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അബ്രാസീവ് മെറ്റീരിയൽ ഏതാണ്? അതോടൊപ്പം തന്നെ ടങ്സ്റ്റൻ കാർബൈഡിനെ ലാപ്പിംഗ് ചെയ്യുന്ന അബ്രാസീവ് ഏതാണ്? രണ്ടും ഒരു ഉത്തരം തന്നെയാണ്. ഓപ്ഷൻ എ സിലിക്കൺ കാർബൈഡ്, ബി അലൂമിനിയം ഓക്സൈഡ്, സി ബോറോൺ കാർബൈഡ്, ഡി ഡയമണ്ട്. നമുക്കറിയാം പ്രകൃതിയിൽ ലഭ്യമായ ഏറ്റവും കാഠിന്യമുള്ള, ഏറ്റവും ഹാർഡായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് എന്താണ്? ഡയമണ്ട് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഡയമണ്ട്. ഡയമണ്ട് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ടങ്സ്റ്റൻ കാർബൈഡിനെ ലാപ്പിംഗ് ചെയ്യാനാണ് ഡയമണ്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിച്ച് അബ്രാസീവ് യൂസ്ഡ് ഫോർ ലാപ്പിംഗ് ആക്യുറേറ്റ്ലി ഫിനിഷിംഗ് വെരി സ്മോൾ ഹോൾസ്? വളരെ ചെറിയ ഹോളുകളെ നമുക്ക് ആക്യുറേറ്റ്ലി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് അബ്രാസീവ് ഉപയോഗിച്ചിട്ടാണ് ലാപ്പിംഗ് ചെയ്യുന്നത്? ഇത് നമ്മൾ പഠിച്ചിരുന്നു. ഓപ്ഷൻ സിലിക്കൺ കാർബൈഡ്, അലൂമിനിയം ഓക്സൈഡ്, ബോറോൺ കാർബൈഡ്, ഡി ഡയമണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഡയമണ്ട്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലാപ്പിംഗ് വെഹിക്കിൾ? ഒരു ലാപ്പിംഗ് വെഹിക്കിളിൻ്റെ പർപ്പസ് എന്താണ്? ഇപ്പോൾ ലാപ്പിംഗ് വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്? ലാപ്പിംഗ് വെഹിക്കിൾ നമ്മൾ അബ്രാസീവ് വെറുതെ നമ്മൾ യൂസ് ചെയ്യല്ല ചെയ്യുക, അതിനെ ഒരു മീഡിയത്തിൽ സസ്പെൻഡ് ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെ നമ്മൾ വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ വെഹിക്കിളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദ്യം. ഒന്നാമത്, എ റെഗുലേറ്റ് കട്ടിംഗ് ആക്ഷൻ ആൻഡ് ലൂബ്രിക്കേറ്റ് സർഫസ്, ബി ഇൻക്രീസ് ഡയമെൻഷണൽ ആക്യുറസി, സി ഇൻക്രീസ് കട്ടിംഗ് എബിലിറ്റി, ഡി നൺ ഓഫ് ദീസ്. ഇതിനകത്ത് ഏറ്റവും കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്,
regulate cutting action and lubricate the surface. Work surface ne lubricate cheyuga, cutting action ne niyandrikkuka. Endanu uttaram option A. 18th amathe chodyam nokkam. Which lapping vehicle is used for lapping copper and its alloys? Copper um adodappo thane copper and alloys lap cheyanayittu nammal upayogikkunna lapping vehicle edaanu ennalladana chodyam. Options nokki, A vegetable oil, B machine oil, C soluble oil, D petroleum jelly. ഇതൊക്കെ ഒരു വെഹിക്കിളാണ് നമ്മൾ കോപ്പറിനെയും അതിൻ്റെ അലോയിസിനെയും ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ഏതാ ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സോല്യുബിൾ ഓയിൽ. അടുത്ത 19th ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ അബ്രാസീവ്? താഴെ തന്നിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ അബ്രാസീവ് ഏതാണ്? ചില അബ്രാസീവ്സ് പ്രകൃതിയിൽ തന്നെ കാണപ്പെടുന്നതാണ്, ചിലത് നമ്മൾ ആർട്ടിഫിഷ്യലായി നിർമ്മിക്കുന്നത്. അപ്പോൾ താഴെ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ അബ്രാസീവ് ഏതാണ്? ഓപ്ഷൻ സി എ എമറി, B ഡയമണ്ട്, C സിലിക്കൺ കാർബൈഡ്, D കോറണ്ടം. ഏതാ ഉത്തരം? ഓപ്ഷൻ സി സിലിക്കൺ കാർബൈഡ് ആണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അബ്രാസീവ്. ഈ പറയുന്നതിലെ ആർട്ടിഫിഷ്യൽ അബ്രാസീവ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, സിലിക്കൺ കാർബൈഡ്. 20th ചോദ്യം. ഇൻ എ ലാപ്പിംഗ് ദ ലൂബ്രിക്കൻ്റ് യൂസ്ഡ് ടു ഹോൾഡ് ഓർ റീറ്റെയിൻ ദ അബ്രാസീവ് ഗ്രെയിൻസ് ഡ്യൂറിങ് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ഡാഷ്. ലാപ്പിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അബ്രാസീവിനെ ഹോൾഡ് ചെയ്യുന്ന അതിന് പറയുന്ന പേരെന്താണ്? ആ മീഡിയത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ലൂബ്രിക്കൻറ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്ഷൻ എ വെഹിക്കിൾ, ബി ഹോൾഡർ, സി അബ്സോർബർ, ഡി റീറ്റെയ്നർ. ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്, വെഹിക്കിൾ. 21st ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ലെങ്ത് വൈസ് ഗ്രൂവ്സ് ഓൺ ദ അഡ്ജസ്റ്റബിൾ സിലിണ്ട്രിക്കൽ ലാപ്പ്? അഡ്ജസ്റ്റബിൾ സിലിണ്ട്രിക്കൽ ലാപ്പിൽ ലെങ്ത് വൈസ് ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ധർമ്മം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ലെങ്ത് വൈസ് ഗ്രൂവ്സ് സിലിണ്ട്രിക്കൽ ലാപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? അഡ്ജസ്റ്റബിൾ സിലിണ്ട്രിക്കൽ ലാപ്പിൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് നോക്കാം. ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ടു റീറ്റെയിൻ ലാപ്പിംഗ് പേസ്റ്റ്, ലാപ്പിംഗ് പേസ്റ്റിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു പ്രിവെൻറ്റ് ഡിസ്ട്രോഷൻ ഓഫ് ദ അഡ്ജസ്റ്റബിൾ സിലിണ്ട്രിക്കൽ ലാപ്പ്, അഡ്ജസ്റ്റബിൾ സിലിണ്ട്രിക്കൽ ലാപ്പിന് ഡിസ്ട്രോഷൻ, ഡിസ്ട്രോഷൻ ഷേപ്പിലൊക്കെ വരുന്ന വ്യതിയാനമാണ്, അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഡി ടു പ്രൊവൈഡ് എക്സ്പാൻഷൻ. അപ്പോൾ ഏതാണ് കറക്റ്റ് ഉത്തരം? നമ്മൾ പഠിച്ചിരുന്നു എന്താണ് സിലിണ്ട്രിക്കൽ ലാപ്പിൽ ഗ്രൂവ്സ് കട്ട് ചെയ്തിരിക്കുന്നത്? രണ്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് ലെങ്ത് വൈസ് ഗ്രൂവ് കട്ട് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടും, ക്രോസ് വൈസ് കട്ട് ചെയ്തിരിക്കുന്ന ഗ്രൂവ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ലാപ്പിംഗ് കോമ്പൗണ്ടിനെ റീറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ചോദിച്ചിരിക്കുന്നത് എന്താണ് ലെങ്ത് വൈസ് ഗ്രൂവ്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം എന്താണ്? ഡി ടു പ്രൊവൈഡ് എക്സ്പാൻഷൻ, എക്സ്പാൻഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് ലാപ്പിംഗ്? ലാപ്പിങ്ങിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ അബ്രാസീവ് പ്രോസസ്സ്, ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്സ്, ടൈറ്റ് ടോളറൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ലാപ്പിംഗ്, ഇറ്റ് യൂസസ് ബോണ്ടഡ് അബ്രാസീവ്സ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് തെറ്റായത്? നമുക്കറിയാം ഇറ്റ് യൂസസ് ബോണ്ടഡ് അബ്രാസീവ്. നമ്മൾ ഇതിനകത്ത് ബോണ്ടഡ് അബ്രാസീവ്സ് അല്ല ഉപയോഗിക്കുന്നത്, അബ്രാസീവ് ഗ്രെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ബോണ്ടഡ് അബ്രാസീവ്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹോണിംഗ് ഓപ്പറേഷൻ നമ്മൾ ബോണ്ടഡ് അബ്രാസീവ്സ് ഉപയോഗിക്കും, ഗ്രൈൻഡിങ്ങിന് ബോണ്ടഡ് അബ്രാസീവ്സ് ഉപയോഗിക്കും. അപ്പോൾ ലാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന എന്താണ്? ബോണ്ടഡ് അബ്രാസീവ്സ് അല്ല, അബ്രാസീവ് ഗ്രെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇറ്റ് യൂസസ് ബോണ്ടഡ് അബ്രാസീവ്സ്. ഓപ്ഷൻ ഡി. അടുത്ത 23rd ചോദ്യം നോക്കാം. ലാപ്പിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡാഷ്. താഴെ പറയുന്നത് ലാപ്പിംഗ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ ഏതാണ്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയലിനാണ് ലാപ്പിംഗ് അനുയോജ്യമല്ലാത്തത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടങ്സ്റ്റൻ, ബി ലെഡ്, ഓപ്ഷൻ സി ബ്രാസ്, ഓപ്ഷൻ ഡി കോപ്പർ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ടങ്സ്റ്റൻ ആണ് ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ലാപ്പിംഗ് എന്ന ഭാഗത്ത് നിന്ന് മത്സര പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മളിവിടെ എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക, ചാനൽ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നന്ദി.